ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയ ഒരു ടിപ്പുമായിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ അത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ടിപ്പാണ്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വീട്ടിലുള്ള അംഗങ്ങളുടെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രവർത്തിക്കുന്നവരായിട്ടുള്ളവരാണ് നമ്മൾ. നമ്മളാണ് ആഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് സെൽഫ് അപ്രീസിയേഷൻ. നമ്മൾ ആഹാരം ഉണ്ടാക്കി അത് മേശയിൽ സെറ്റ് ചെയ്തിട്ട് മിക്കവാറും രാവിലെ എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും കുടുംബാംഗങ്ങളൊക്കെയും ഒരുമിച്ച് ആഹാരം കഴിക്കാൻ ശ്രമിക്കുക, അത് ഏറ്റവും ഒരു കുടുംബത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മേശയിൽ നന്നായിട്ട് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. മറ്റാരെങ്കിലും നല്ലതെന്ന് പറഞ്ഞാൽ നല്ലത്, പക്ഷെ നമ്മൾ നമ്മളെ തന്നെ കൊള്ളാം, നന്നായിരിക്കും, ഞാൻ ഇന്ന് നന്നായിട്ട് ചെയ്തു എന്നുള്ളൊരു സെൽഫ് അപ്രീസിയേഷൻ നമുക്കുണ്ടായിരിക്കണം. അതാണ് ഒന്ന്, എന്ത് കാര്യം ചെയ്താലും നമ്മൾ നമ്മളെ തന്നെ അഭിനന്ദിക്കാനായിട്ട് പഠിക്കുക. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. നമ്മൾ ജീവിതത്തിൽ എല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കുക. ഈ ആഹാരത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അനേകരുണ്ട്. അവരെ നമ്മൾ ഒരു നിമിഷം സ്മരിക്കാതെ അത് ആ കഴിക്കുന്നത് തെറ്റാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ ഈ ആഹാരം എടുത്തു വെച്ച് എല്ലാ കുടുംബാംഗങ്ങളും വന്നു കഴിഞ്ഞ് ഒരു വാക്ക് നന്ദി പറയാൻ, ഉറക്കെ തന്നെ പ്രാർത്ഥിക്കുവാൻ അത് ശീലിക്കുക. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് പങ്കുവയ്ക്കുന്നത്. ഞാൻ ഇനി അത് ചെയ്യുന്നു. ദൈവമേ, ഈ ആഹാരം തന്നതിനായിട്ട് സ്തോത്രം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചെറുതും വലുതുമായിട്ടുള്ള അനേകരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഹാരത്തെ അനുഗ്രഹിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഭക്ഷിച്ച് ബലപ്പെട്ട് നന്ദിയോടെ ദൈവനാമ മഹിമയ്ക്കായിട്ട് ജീവിക്കാൻ കൃപ ചെയ്യണമേ എന്ന്. ആമീൻ. ഇത് നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഈ ഒരു പാരമ്പര്യം നിങ്ങളുടെ മക്കളിലൂടെ ഇത് പകർന്നു നൽകപ്പെടുവാൻ ശ്രമിക്കാം. ഇതാണ് ഇന്നത്തെ സന്ദേശം.